നമസ്കാരം. കലുഷിത കലാലയം. കലാലയങ്ങളിൽ നിന്നുള്ള കലാപ വാർത്തകൾ തുടരുകയാണ്. ഗുണമേന്മ ശോഷണവും അച്ചടക്ക രാഹിത്യവും അതിരുവിട്ട അധ്യാപക വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെ വിദ്യാഭ്യാസ മേഖലയെ കുട്ടിച്ചോറാക്കുമ്പോൾ അതൊന്നും ആരെയും തെല്ലും അലോസരപ്പെടുത്തുന്നില്ല. ഇതൊക്കെ കൂടുതൽ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിലർ ഉറച്ചങ്ങ് തീരുമാനിച്ചാൽ എന്തു ചെയ്യാനാവും? പുതുതലമുറയിൽ ജനാധിപത്യ സംസ്കാരം പരിപോഷിപ്പിക്കാനും നേതൃശേഷി വളർത്താനുമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയമെന്ന് വാദിക്കുന്നവർ ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുക? 4 വർഷ ബിരുദ കോഴ്സിന്റെ ശുഭാരംഭ ദിനത്തിലാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ കരണത്തടിച്ച് വിജ്ഞാനോത്സവം ആഘോഷിച്ചത്. അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായി. ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നതായിരുന്നു തർക്ക വിഷയം. സംഘടനയിലേക്ക് ആളുകളെ പിടിക്കുകയാണ് പരോക്ഷ ലക്ഷ്യം. അഡ്മിഷൻ കാര്യങ്ങൾ നടത്താൻ കോളേജിൽ അധ്യാപകരും അനധ്യാപകരും ഒക്കെയുണ്ട്. പക്ഷേ കുട്ടികളെ സഹായിക്കാൻ വിദ്യാർത്ഥികൾക്ക് അതിയായ ആഗ്രഹം. അതിനായി ഹെൽപ്പ് ഡെസ്ക് വേണമത്രേ. അത് കോളേജ് ക്യാമ്പസിൽ എവിടെയാണെങ്കിലും പോരാ, പ്രിൻസിപ്പലിന്റെ ഓഫീസിന് സമീപം തന്നെ വേണം താനും. പ്രിൻസിപ്പലിനോട് ആവശ്യം ഉന്നയിച്ചപ്പോൾ അല്പം സാവകാശം ചോദിച്ചു. അതിനൊന്നും വിദ്യാർത്ഥി നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ കാര്യങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കാൻ പുറത്തുനിന്ന് സഹാക്കളെയും സംഘടിപ്പിച്ചു. ഇത് തടഞ്ഞപ്പോഴാണ് പ്രിൻസിപ്പലിനും അധ്യാപകനും തല്ല് കിട്ടിയത്. അടികൊണ്ട പ്രിൻസിപ്പലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ആരും അനുവദിച്ചില്ല. പിന്നീട് മറ്റധ്യാപകർ ഇടപെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സംഭവത്തോടനുബന്ധിച്ച് SFI ഏരിയ സെക്രട്ടറിയും ആശുപത്രിയിലായിട്ടുണ്ട്. പ്രിൻസിപ്പലിന്റെ പരാതിയിലും വിദ്യാർത്ഥികളുടെ പരാതിയിലും പോലീസ് കേസെടുത്തു. കേസും തുടർ നടപടികളുമൊക്കെ ഇരു കൂട്ടരുടെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും സംരക്ഷകരുടെ പിടിപാടിന്റെയും അടിസ്ഥാനത്തിലാവും നിർണയിക്കപ്പെടുക. പ്രിൻസിപ്പലിന്റെ അടിയേറ്റ് SFI ഏരിയ സെക്രട്ടറി അഭിനവിന്റെ ചെവിക്കല്ല് തകർന്നെന്നും പരാതിയുണ്ട്. എന്നാൽ അഭിനവിനെ പ്രിൻസിപ്പൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ CCTVയിൽ ഇല്ലെന്നാണ് സ്ഥലം SI പറയുന്നത്. പ്രിൻസിപ്പലിനെ മർദ്ദിക്കുന്നത് ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ചില സംഭവങ്ങൾ അങ്ങനെയാണ്, അത് ക്യാമറയിൽ പതിയില്ല. അഥവാ പതിഞ്ഞാലും അത് താനെ മാഞ്ഞു പോവും, അല്ലെങ്കിൽ ക്യാമറ തന്നെ കാണാതാവും. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പൽ രണ്ടു കാലുമായി സ്ഥാപനത്തിൽ കയറാൻ കഴിയില്ലെന്നാണ് പ്രതിഷേധ മാർച്ചിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും നവമാധ്യമങ്ങളിൽ വന്നു. ഇവിടുത്തെ അധികാരികൾക്ക് പറ്റില്ലെങ്കിൽ നമ്മളായിക്കോളാം. പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനിവിടുത്തെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനകത്തേക്ക് കയറുവല. കോളേജ് ക്യാമ്പസുകളിലെ ഇത്തരം അതിക്രമങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ചൊവ്വാഴ്ച രാത്രി കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ തുടർച്ചയായിരുന്നു അത്. ഇവിടെയും ഹെൽപ്പ് ഡെസ്ക് തന്നെയായിരുന്നു വിഷയം. PG അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ KSU നേതാവിന് പരിക്കേറ്റു. ഇവിടെയും പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലുണ്ടായി. KSU നേതാവിനെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഇടിമുറി പ്രയോഗത്തിന് വിധേയനാക്കിയതായും പരാതിയുണ്ട്. ചില കോളേജ് ഹോസ്റ്റലുകളോടനുബന്ധിച്ച് ഇടിമുറികൾ സജ്ജമാണെന്ന ആരോപണം പണ്ടേ ഉണ്ടായിരുന്നു. വഴിക്ക് വരാത്ത വിദ്യാർത്ഥികളെ തങ്ങളുടെ പരിധിക്ക് നിർത്താൻ നേതാക്കളുടെ ആശീർവാദത്തോടെയാണ് ഇത്തരം ഇടിമുറികളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ തിരുമൽ ചികിത്സയ്ക്ക് വിധേയരായി ജീവനും ജീവിതവും നഷ്ടമായവരുടെ കഥകൾ ഏറെയുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തോട് വിധേയപ്പെടാത്ത പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും നേരിടേണ്ടി വന്നിട്ടുള്ള കഷ്ടപ്പാടുകൾ കുറച്ചൊന്നുമല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ നടത്തിയ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്ത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന M. Ramaykku ഇനിയും പെൻഷൻ കിട്ടിയിട്ടില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടും സർക്കാർ മെല്ലപ്പോക്കിലാണ്. വിരമിക്കുന്നതിന് തലേ ദിവസമാണ് അച്ചടക്ക നടപടിക്ക് മുന്നോടിയായുള്ള കാരണം കാണിക്കൽ നോട്ടീസ് പ്രിൻസിപ്പലിന് നൽകിയത്. പെൻഷൻ തടസ്സപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കലാലയ രാഷ്ട്രീയത്തിൽ ആരോപണം നേരിടുന്നുണ്ടെങ്കിലും ചില സംഘടനകൾ അവരുടെ ആൾക്കരുത്തും ഭരണപക്ഷ പിന്തുണയും ഒക്കെ ഉപയോഗിച്ച് വഴിവിട്ടു പോകുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താൻ ചുമതലപ്പെട്ടവർ അമാന്തം കാട്ടരുത്. ആൾക്കൂട്ട വിചാരണയും ഇടിമുറി സംസ്കാരവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കൊടിയ അപജയങ്ങളാണ്. അത് തുടരാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. നമസ്കാരം.